നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ആ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം മാസം ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച ബുധനാഴ്ചയാണ് മൂലം നക്ഷത്രവുമാണ് ബുധനാഴ്ച മൂല മൂലനക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ് മൂല നക്ഷത്രം നല്ല ദിവസമാണ് ബുധനാഴ്ച ബുധൻ പ്രവൃത്തികാരകൻ്റെ ദിവസമാണ് അപ്പോൾ ബുധനാഴ്ച നമുക്ക് നല്ല നക്ഷത്രവും കൂടി വന്നാൽ അന്ന് എന്ത് ശുഭകാര്യങ്ങളും ചെയ്യാവുന്നതാണ് ഇന്ന് ഷഷ്ടിയും കൂടിയാണ് വ്രതം എടുക്കുന്നവർക്ക് ഷഷ്ടി വ്രതം നോക്കാനും ഉള്ള ദിവസവും കൂടിയാണ് ഷ്ടി എന്ന് പറയുമ്പോൾ മക്കൾക്ക് വേണ്ടി അമ്മ നോക്കുന്ന വ്രതമാണ് ആണുങ്ങൾ നോക്കുന്ന ഒരു വ്രതമല്ല ഷഷ്ടി വ്രതം ഇപ്പോൾ ഇന്ന് ഷഷ്ടിയും കൂടിയാണ് അപ്പോൾ ഇന്ന് മത്സ്യമാംസാദികൾ കഴിക്കാതെ ശരിക്ക് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മക്കൾക്ക് ഐശ്വര്യവും സന്താന സൗഭാഗ്യവും ഒക്കെ ലഭിക്കുന്ന അത് ദിവസവും കൂടിയാണ് ഷഷ്ടി ദിവസം ഇന്ന് നല്ല ദിവസവും കൂടിയാണ് ഷഷ്ടി വന്നിരിക്കുകയും ചെയ്യണേ അപ്പോൾ നമുക്കിന്ന് എന്ത് കാര്യ എന്ത് ശുഭകാര്യത്തിനും ഇറങ്ങാവുന്ന ദിവസമാണ് അപ്പോൾ പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങാനോ പുതിയ സംരംഭ സംരംഭങ്ങൾക്ക് ആരംഭം കുറിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താനോ ഏതെങ്കിലും എഗ്രിമെൻറ്റുകളിൽ ഒപ്പിടാനോ ഒക്കെ കൊള്ളാവുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന് മാത്രമല്ല ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള മൂലനക്ഷത്രക്കാർ കന്നിമാസത്തിലെ മൂലനക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ബുധനാഴ്ചയും മൂലനക്ഷത്രവുമായി വന്നിരിക്കുന്ന നിങ്ങൾക്ക് എന്തൊക്കെ കഷ്ടകാല സമയം നിന്നാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വർഷം കുറേ നേട്ട ഫലങ്ങളുണ്ടാവും പ്രത്യേകിച്ച് തൊഴിൽ പുരോഗതി ഉണ്ടാവുന്ന കാലഘട്ടമാണ് തൊഴിലിൽ പുരോഗതി ഉണ്ടാവും വിദ്യാഭ്യാസം ചെയ്യുന്നവരാണെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് വരും വിദ്യയിൽ നല്ല റിസൾട്ട് കിട്ടും ഉയർന്ന വിദ്യാഭ്യാസത്തിന് തീരും ഇല്ല ജോലിയിലിരിക്കുന്നവർക്ക് കയറ്റം കിട്ടും ഇല്ല ബിസിനസ് ആദ്യ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബിസിനസ് പുരോഗതി ഉണ്ടാവും അത് ചെയ്യുന്നതിന് നേട്ടത്തെ കൊടുക്കും അങ്ങനെ പ്രവർത്തിക്ക് വിജയം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക അതുകൊണ്ട് ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം നമ്മളൊരു പഠിച്ച് അല്ലെങ്കിൽ പഠിത്ത മഴയിലാക്കി വെച്ചിരിക്കുകയാണ് അത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുകയാണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തിരിയണം ഒരു ബിസിനസ് തുടങ്ങണം എന്നാഗ്രഹിച്ചു നോക്കും ധൈര്യമായിട്ട് തുടങ്ങണം അല്ല ഒരു എനിക്ക് പോകണം ധൈര്യമായിട്ട് പോകുക നിങ്ങൾക്ക് ജോലി കിട്ടും ഇതിനെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും അറിയുക അപ്പോൾ ഇന്ന് നല്ല ദിവസമാണ് ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ എന്നാൽ രാഹുകാലം പറഞ്ഞത് ഉച്ച സമയത്താണ് പന്ത്രണ്ട് മണി പതിനാല് മിനിറ്റ് തൊട്ട് രാഹു ആരംഭിക്കും ഇപ്പോൾ പന്ത്രണ്ട് പതിനാല് തൊട്ട് ഒരു മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെ രാഹു സമയമുണ്ട് രാഹു സമയം പ്രധാനപ്പെട്ട യാത്രാദി കാര്യങ്ങൾക്ക് ഒഴിവാക്കുക ശുഭയാത്രയ്ക്ക് യാത്ര തുടങ്ങാൻ കൊള്ളാവുന്ന ദിവസമല്ല കാരണം രാഹു ആ സമയത്താണ് ഉണർന്നിരിക്കുന്നത് രാഹു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യാത്ര തിരിക്കുകയാണെങ്കിൽ നമ്മളെ ചുറ്റിക്കും അതുപോലെ ഇന്ന് പാടില്ലാത്ത രണ്ട് സമയം എല്ലാ ദിവസവും ഉണ്ട് ഗുളികകാലവും യമഖണ്ഠകാല സമയവും ഈ രണ്ട് സമയവും ശുഭകാര്യങ്ങൾക്കെടുക്കരുത് ഗുളികകാല സമയം പത്ത് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം ശരിക്കു ഏഴ് നാൽപ്പത്തഞ്ച് തൊട്ട് ഒമ്പത് പതിനാല് വരെയും ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് ഈ സമയം ഒഴിവാക്കി കളയണം അതുപോലെ എല്ലാ ദിവസത്തെ പോലെ ഇന്നും അഭിജിത് മുഹൂർത്തമുണ്ട് അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പതിനൊന്ന് നാൽപ്പത്തെട്ട് തൊട്ട് പന്ത്രണ്ട് മുപ്പത്താറ് വരെയാണ് ഇപ്പോൾ നല്ല മുഹൂർത്തമുള്ള ദിവസം ആയതുകൊണ്ട് അഭിജിത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല കാരണം അഭിജിത് മുഹൂർത്തത്തിൻ്റെ നല്ലൊരു സമയവും രാവുകാലം നിൽക്കുന്ന സമയമായതുകൊണ്ട് ആ സമയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല ഇന്ന് ഓരോ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഇറങ്ങുന്നവർ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം പച്ച കള്ളറ് പച്ച മിക്സായിട്ടുള്ള കളറോ അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും ഒരു പച്ച കള്ളർ വസ്ത്രം നമ്മൾ തുണി നമ്മളെ കയ്യിൽ കരുതുന്നത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആ ബുധൻ്റെ പ്രകാശം നമ്മളിലേക്ക് ആഗ്രഹം ചെയ്യാനും നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ വിജയസാധ്യത ഉണ്ടാവാനും ഉന്മേഷവും ഉണർവ് ഉണ്ടാവാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം